നമസ്കാരം. നാമെല്ലാം ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ടോപ്പ് സിംഗർ സീസൺ 3 മെഗാ ഫിനാലേക്ക് ഇനി രണ്ടേ രണ്ടു ദിവസം മാത്രം. സെമി ഫൈനലിൽ നിന്നും ആരൊക്കെയാണ് ഫൈനലിലേക്ക് കടക്കുക എന്നുള്ള ഒരു ആശങ്ക കഴിഞ്ഞ ദിവസം എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആരായിരിക്കും, ആരൊക്കെയായിരിക്കും ഫൈനലിൽ മത്സരിക്കാനെത്തുക, ആർക്കായിരിക്കും കപ്പടിക്കാനുള്ള യോഗ്യത ഉണ്ടാവുക എന്നൊക്കെയുള്ള ആശങ്ക എല്ലാവർക്കും കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് സെമി ഫൈനലിസ്റ്റുകളായ എല്ലാവരും ഫൈനൽ റൗണ്ടിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഏകദേശം ആരാണ് ഫൈനലിലെത്തുക എന്നുള്ളതിന് ഒരു 5 ലിസ്റ്റ് ജഡ്ജസ് ഏകദേശം തയ്യാറാക്കി കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഫൈനൽ മത്സരങ്ങൾ കൊണ്ട് മാത്രമല്ല അതിൻ്റെ വിധി നിർണ്ണയിക്കുക എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം. സെമി ഫൈനൽ മത്സരത്തിലൂടെ അവരൊരു 8 ലിസ്റ്റ് ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. അതിനകത്തുനിന്നാവും ഇനി സോർട്ട് ചെയ്യുക. ബാക്കിയുള്ളവരുടെ എല്ലാം ഒരു പ്രദർശന മത്സരം എന്നതിലുപരിയായിട്ട് കടക്കും എന്ന് പ്രതീക്ഷയില്ല. ആദ്യം വന്ന ഒരു 8 ഈ ഫൈനലിസ്റ്റ് ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ്. ഈ മാർക്കും കൂടെ കൂടി ഫൈനലിലെ പ്രകടനം കൂടി കൂട്ടിച്ചേർത്താണ് മെഗാ ഇവൻറ്റിൽ ഫൈനലിസ്റ്റിനെ, അതായത് ആർക്കാണ് ഫ്ലാറ്റ് കിട്ടുക എന്ന് തീരുമാനിക്കുന്നത്. 50 ലക്ഷം രൂപയുടെ ഫ്ളാറ്റാണ് ഒന്നാം സമ്മാനമായി കിട്ടുന്നത് എന്ന് നമുക്കറിയാം. രണ്ടാം സമ്മാനം കിട്ടുന്നത് 5 ലക്ഷം രൂപയാണ്. ഇനി ആരാണ് ആ വിന്നേഴ്സ് എന്നറിയുക മാത്രമേ വേണ്ടൂ. എന്തായാലും നാളത്തെ പ്രദർശനം, നാളത്തെ പെർഫോമൻസ് അതിൻ്റെ വിധി നിർണ്ണയിക്കും എന്ന തീർച്ചയാണ്. അതായത് 8 ആദ്യം വന്ന ആദ്യ നായർ ഉൾപ്പെടെയുള്ള 8 ഒരാളാകും ഫൈനലിലെത്തുക എന്നതിൽ യാതൊരു തർക്കവുമില്ല. കാരണം അതിൻ്റെ ഒരു അടിസ്ഥാനം അങ്ങനെയാണ്. എല്ലാ മത്സരാർത്ഥികൾക്കും, ഈ 21 മത്സരാർത്ഥികൾക്കും 2-3 പെർഫോമൻസ് വെച്ച് മാത്രമേ കിട്ടുകയുള്ളൂ, അതിനുള്ള സമയമേ ഉള്ളൂ. മാത്രമല്ല, ഇവർ മാത്രമല്ല മറ്റു കുറേ കുട്ടികൾ കൂടിയുണ്ട്. കഴിഞ്ഞ സീസൺ 1 ലെയും 2 കുട്ടികളുണ്ട്. ഇതുപോലെ നമ്മുടെ ഏഞ്ചൽസ് ഗ്രൂപ്പിലെ കുട്ടികൾ ഉണ്ട്. അവരുടെയൊക്കെ പ്രദർശനം കൂടി കാഴ്ചവെക്കേണ്ട ഒരു സമയമാണ് ഈ രാവിലെ 11 മുതൽ തുടങ്ങി 10 അവസാനിക്കുന്ന മെഗാ ഇവൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഫൈനലിസ്റ്റുകൾക്ക് മാത്രമല്ല എല്ലാവർക്കും അവസരം കൊടുക്കുക എന്നതുകൂടി ടോപ് സിംഗർ ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മത്സരത്തിലേക്ക്, ഈ ഫൈനൽ റൗണ്ടിലേക്ക് വരുന്ന മത്സരാർത്ഥികൾക്ക് 3 കൂടുതൽ പാടാനുള്ള സമയം ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് സെമി ഫൈനലിൽ നിന്നുള്ള ആ ഒരു പ്രകടനം കൂടി കണക്കിലെടുത്ത് ഇവർ മത്സരാർത്ഥികളെ തീരുമാനിക്കാം എന്ന് വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ 8 നിന്നും ആരൊക്കെയാകും 50 ഫ്ലാറ്റ് സ്വന്തമാക്കുക, 5 വിൻ ചെയ്യുക എന്ന് മാത്രമേ ഇനി അറിയേണ്ടതുള്ളൂ. അതിനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും രസകരമായ കാര്യം.